Hello dear students, so in the last classes we learned about the different methods of or the process of making wool. So in today's chapter we are going to learn about the process of making silk. So we are going to learn how the silk is made, how the silkworm is thread, and how the silk fiber is made. We are going to all learn all these things through this class, and also at the end of this chapter I will be sharing you the links of two videos. One video will be based on the making of wool, and the next one will be based on the making of silk. This is for extra information only, so please watch it. Okay, now we'll go on to the chapter. Hello everyone, so in the last class we learned about the manufacture of wool, and in this chapter or in this class we are going to learn about the manufacture of silk. So all of you must be familiar with the term sericulture. I hope all of you have heard it. You know that sericulture is the rearing of silk worm for obtaining silk. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾ അതിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പുരയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ഇതിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കണ്ടിട്ടുണ്ടാവും. സോ യു നോ ദാറ്റ് ഇൻ സെറികൾച്ചർ ദ ഫീമെയിൽ സിൽക്ക് മോത്ത് വിൽ ലേ എഗ്സ്, ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ്. എന്ത് ചെയ്യും ഫീമെയിൽ സിൽക്ക് മോത്ത്? സിൽക്ക് മോത്ത്, മോത്ത് എന്ന് വെച്ചാൽ എന്താ, അതൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു വേരിയൻ്റ് ആണ്. മോത്ത് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാം നിശാശലഭങ്ങൾ എന്ന് പറയാം. രാത്രി കാണുന്ന ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ, പകൽ കാണുന്ന ബട്ടർഫ്ലൈസ് എന്തായിരിക്കും, നല്ല കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ രാത്രി കാണുന്ന ഒരു ഗ്രേ ഷെയ്ഡിലുള്ള കളേഴ്സൊക്കെയുള്ള ദേഹത്ത് കുറേ പൊടിയൊക്കെയുള്ള ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടല്ലോ, അതിനാണ് നമ്മൾ മെയിനായിട്ട് എന്ത് പറയാം, മോത്ത്സ് എന്ന് പറയാം. അപ്പോൾ സിൽക്ക് വോംസിൻ്റെ ഉണ്ടാവുന്ന എന്താണ് സിൽക്ക് മോത്ത്, ഇതെന്ന് പറയുന്നത് എന്താണ്, സിൽക്ക് മോത്തിൽ നിന്നാണ്. ആ സിൽക്ക് മോത്ത്സ് എന്ത് ചെയ്യും, കുറേ എഗ്സ് ലേ ചെയ്യും. ഓക്കെ, ആൻഡ് ദീസ് ലെഗ്സ് ഹാച്ച് ടു ബിക്കം എ ലാർവേ. ഇത് നമ്മൾ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ എഗ്സ് വിരിഞ്ഞിട്ട് എന്തായിട്ട് മാറും, ഒരു ലാർവയായിട്ട് മാറും. ഈ ലാർവയാണ് വലുതായി കഴിഞ്ഞിട്ട് എന്താവുന്ന കാറ്റർപില്ലറോ അല്ലെങ്കിൽ സിൽക്ക് വാം പറയുന്നത്. ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ നോക്കിയാൽ അറിയാം, കുഞ്ഞു മുട്ടകളിടും, എന്നിട്ട് അത് വലുതായി ലാർവയാവും, എന്നിട്ട് ആ ലാർവ ഫുഡ് കഴിച്ച് കഴിച്ച് വലുതായിട്ട് എന്താവും, കാറ്റർപില്ലേഴ്സ് ആവും. കാറ്റർപില്ലേഴ്സ് എന്ന് പറയുന്നത് എന്താ, പുഴുവാണല്ലേ. സോ ഈ പുഴുവാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ബട്ടർഫ്ലൈസും മോത്സും ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ സിൽക്ക് വാംസ് ആയിട്ട് മാറും എന്ത്, ഈ ലാർവ. സോ വാട്ട് ഹാപ്പൻസ്, ദീസ് ലാർവേസ് വിൽ ഗ്രോ ഇൻ സൈസ് ആൻഡ് ബിക്കംസ് പ്യൂപ്പി. ഫസ്റ്റ് എഗ് ഹാച്ചസ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം എ വാട്ട്, എ ലാർവേ. ലാർവേ മീൻസ് വെരി സ്മോൾ. ദൻ ഇറ്റ് വിൽ ഗ്രോ ഇൻ സൈസ് ആൻഡ് ബിക്കം എ പ്യൂപ്പ. വാട്ട് ഇസ് എ പ്യൂപ്പ? യെസ്. നൗ വാട്ട് ഹാപ്പൻസ്, ദ പ്യൂപ്പ വിൽ വീവ് എ നെറ്റ് ടു ഹോൾഡ് ഇറ്റ്സെൽഫ്. എന്ത് ചെയ്യും പ്യൂപ്പ, ഇങ്ങനെ പ്യൂപ്പയുടെ ഹെഡിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെ ഇങ്ങനെ എയ്റ്റ് പോലെ ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് എയ്റ്റിൻ്റെ ആകൃതിയിൽ എന്ത് ചെയ്യും, ഹെഡ് എന്ത് ചെയ്യും, സൈഡിൽ നിന്ന് സൈഡിലോട്ട് എന്ത് ചെയ്യും, സ്വിങ് ചെയ്തിട്ട്, സ്വിങ് ചെയ്യുന്ന വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, വീവ് ചെയ്യും. എന്ത് ചെയ്യും, ഒരു നെറ്റ് വീവ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനൊരു ഇലയുടെ അടിയിലോ ഒക്കെ, ഇലേൻ്റെ അടിയിലൊക്കെ, ചില ഇലകളുടെ അടിയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ തരിതരി തരിയായിട്ട് എന്ത് കാണാം, മോത്തിൻ്റെയും ബട്ടർഫ്ലൈസിൻ്റെയും ഒക്കെ എഗ്സ് കാണാം. പിന്നെ എന്ത് കാണാൻ പറ്റും, ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ഒരു കൊക്കോണിൻ്റെ ഉള്ളിൽ എന്തായിട്ട് ലാർവകളൊക്കെ പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ക്യാൻ ഒബ്സർവ് ഇറ്റ് ഇൻ യുവർ ഗാർഡൻ. ചെമ്പരത്തി ഇലേൻ്റെ ഒക്കെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് വെൻ ഇറ്റ് ഈസ് മൂവിങ് ഇറ്റ്സ് ഹെഡ് ലൈക്ക് സൈഡ് ടു സൈഡിലെ എയ്റ്റ് ഷേപ്പിൽ മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇറ്റ് ഈസ് സെക്രേറ്റിംഗ് എ ഫൈബർ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ വെച്ചിട്ടുള്ള ഒരു ഫൈബറാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അതെന്ത് കിട്ടും, അത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫൈബറാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ഇൻ ടു കോൺടാക്ട് വിത്ത് എയർ, എയറുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ ഇറ്റ് വിൽ ഹാർഡൻ. അതെന്താവും, ഹാർഡായിട്ട് മാറും. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് എ സിൽക്ക് ഫൈബർ. When it is exposed to air, it will harden to become the silk fiber. After some time, this pupa will completely cover itself in this silk fiber that comes up top of its head. And the head is wearing the fiber on the end. It is full light covering. So this covering of the pupa is called the cocoon. What is it? It is called the cocoon. So this silk fiber, from the silk fiber, we will get the cocoon. So when this pupa gets into the cocoon, കൊക്കൂണിലായി കഴിയുമ്പോൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യും, സിൽക്ക് വെച്ച് കവർ ചെയ്തിട്ട് ഒരു കൊക്കൂൺ ഉണ്ടാവും. എന്നിട്ട് ഈ കൊക്കൂണിൻ്റെ ഉള്ളിൽ അവരായി കഴിയുമ്പോൾ എന്ത് പറ്റും, ഈ പ്യൂപ്പ വളർന്നിട്ട് എന്താവും, സിൽക്ക് വോമായിട്ട് മാറും, അല്ലെങ്കിൽ ആ പ്യൂപ്പ തന്നെയാണ് സിൽക്ക് വോം ആയിട്ട് മാറും. നൗ ദിസ് സിൽക്ക് ഫൈബർ, വെൻ യു ടേക്ക് ദിസ്, യു ക്യാൻ ഗെറ്റ് ദ സിൽക്ക് ഫൈബർ ഫ്രം ദിസ് കൊക്കൂൺ. ഈ കൊക്കൂണിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സിൽക്ക് ഫൈബർസ് കിട്ടുന്നത്. ആൻഡ് ദ സിൽക്ക് ഫൈബർ ഇസ് വെരി സ്ട്രോങ്, ഇറ്റ് ഈസ് ആസ് സ്ട്രോങ് ആസ് ദി ആസ് എ
ആസ് എ ത്രെഡ് ഓഫ് സ്റ്റീൽ ഓഫ് ദാറ്റ് തിക്നെസ്. ഈ സിൽക്കിന് എത്ര തിക്നെസ് ഉണ്ടോ, സിൽക്ക് ത്രെഡിന് എത്ര തിക്നെസ് ഉണ്ടോ, അത്രയും തിക്നെസ് കൊണ്ടുള്ള തിക്നെസ്സിലുള്ള ഒരു സ്റ്റീൽ ഫൈബറിൻ്റെ സ്റ്റീൽ ത്രെഡിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട്. സ്റ്റീലിൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് എന്തിന്? സിൽക്കിന്. ഓൾസോ യു നോ ദാറ്റ് ദെർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിൽക്സ് അവൈലബിൾ ഫോർ യു. ടസർ സിൽക്ക്, മൂഗ സിൽക്ക്, കോസ സിൽക്ക്, ഓൾ ഓഫ് ദീസ് സിൽക്സ് ആർ ഒബ്ടെയിൻ ഫ്രം ഡിഫറെൻറ്റ് മോഡ്സ്. ഡിഫറെൻറ്റ് മോഡ്സിൻ്റെ കാറ്റർപില്ലർ സിൽക്ക് വോംസ് ഉണ്ടാക്കുന്ന വൂൾ സിൽക്കിൽ നിന്നാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിൽക്സ് ഉണ്ടാക്കുന്നത്. എല്ലാം ഒന്നല്ല, ബട്ട് ഡിഫറെൻറ്റ് മോഡ്സിൻ്റെ പ്യൂപ്പയും കൊണ്ടുള്ള സിൽക്സിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, ഡിഫറെൻറ്റ് സിൽക്സ് ഉണ്ടാക്കുന്നത്. ഓൾസോ ദി മോസ്റ്റ് കോമൺ സിൽക്ക് വോംസ് ആർ ദി മൾബറി സിൽക്ക് വോംസ് ഓർ ദി മൾബറി സിൽക്ക് മോഡ്സ് ആൻഡ് ദ വോം പ്യൂപ്പ കോൾ ദി മൾബറി സിൽക്ക് വോംസ്. ദീസ് സിൽക്ക് വോംസ് ആർ സീൻ ലിവിങ് in the mulberry plants and they eat the leaves of the mulberry plants. The speciality of this kind of silk is that these silks are really really soft, lustrous and elastic silks. It's very high quality silks and these silk which can be seen in white or yellow color, these silks can be dyed into different colors le dye cheyan pattum. Now here is the picture of the life cycle of a silkworm. So a adult moth will lay the eggs on the leaves and this leaves will hatch into larvae and this larvae, what is happening, it will feed on the mulberry leaves for 3 to 4 weeks and each of this will spin a cocoon around themselves and then the caterpillar inside it changes into pupa inside the cocoon when it covers itself with the fiber that is made from their mouth. And the other next picture is that of the silk that they get from, this is the mulberry silk, the silk that you get from the mulberry silk moth. Now we will move on and learn about the how the cocoon, from cocoon to silk, the processing of silk from which starts from the cocoon and it ends with the making of silk. So first of all we will learn about the rearing of silkworm, how the silkworms are reared by a farmer. So the first thing that you are going to learn about the rearing of silkworm is that the female silkworms will do what? They will lay hundreds of eggs. So these hundreds of eggs that is laid by the female silkworm is collected in a strip of paper or cloth and it is given to sold to the farmers. The farmers are actually buying the eggs. And after that they will keep it in suitable temperature and humidity and also it will have a very neat place. And then what is it done? When the time is right for the egg to be hatched, they are given the required warmth to hatch the egg. എന്തെയും ഈ എഗ്ഗ് ഫീമെയിൽ മോത്സ് ലേ ചെയ്തിരിക്കുന്ന എഗ്ഗ് ഒരു പേപ്പറിലോ ഒരു ടിഷ്യൂലോ ഒക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഫാമേഴ്സിന് സോൾവ് ചെയ്യും, സെല് ചെയ്യും. ആ ഫാമേഴ്സ് എന്താണ് ബൈ ചെയ്യുന്നത്, ഈ എഗ്ഗാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും, അവരത് സേഫായിട്ട് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഹാച്ച് ചെയ്യേണ്ട സമയമാകുമ്പം ആവശ്യമുള്ള ചൂട് കൊടുത്തിട്ട് നിങ്ങൾ ഈ എഗ്സ്, ചിക്കൻ്റെ എഗ്സൊക്കെ കോഴിമുട്ടയൊക്കെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, എന്നിട്ട് അത് വാംത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഹാച്ച് ചെയ്യും ഹാച്ചറീസിൽ അല്ലേ. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ദേ ഗീവ് ദി ഇനഫ് വാംത്ത് റിക്വയർഡ് ഫോർ ദി എഗ് ടു ഹാച്ച് ആൻഡ് ഹാച്ച് ദി ലാർവേ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സിൽക്ക് വാമിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. സോ ദിസ് ഇസ് ഡൺ വെൻ ദി മൾബറി plants or trees will have the fresh leaves. Mulberry aan ivarude food nu parna appo adu fresh leaves undana samayathana endu cheya ingeneyulla silk nammal hatch cheynadu. And also what happens is when the egg hatches the caterpillars are there and these caterpillars will eat day and night and increase its size enormously. Endeyum raathriyum pagalum onnum illada continuous aayittu kaichondirikku. Angitte endeyum avare size nannayittu increase cheyyum. And after 25 to 30 days when they are of big size, what will they do? They are kept in a bamboo trays with freshly chopped mulberry leaves ഒക്കെ കഷ്ണം കഷ്ണമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാംബൂ ട്രേസിലോട്ട് എന്ത് ചെയ്യും, ഇതിനെ ഇടും. ദെൻ ആഫ്റ്റർ ഈറ്റിംഗ് ഓൾ ദീസ് ബാംബൂ ദ മൾബറി ട്രീസ് ദേ വാട്ട് വിൽ ഡു, അതിൽ കുറേ സ്മോൾ ട്രാക്സും ട്വിക്സ് ഒക്കെ ഉണ്ടാവും. അതിലെന്ത് ചെയ്യാൻ തുടങ്ങും, അവരെന്ത് ചെയ്യും, 25-30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ ഈ കൊക്കൂൺ സ്പിൻ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അതിലെന്തെങ്കിലും ചെറിയ കമ്പുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു മൂലയിലൊക്കെ എന്ത് ചെയ്യും, അവർ കൊക്കൂൺ സ്പിൻ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇൻസൈഡ് ദിസ് കൊക്കൂൺ ദ സിൽക്ക് വാം സിൽക്ക് മോത്ത് വിൽ ഗ്രോ ആൻഡ് ദി കൊക്കൂൺ ഇസ് ദ കവറിങ് ദാറ്റ് ഇസ് പ്രൊട്ടക്റ്റിംഗ് ദി സിൽക്ക് മോത്ത്.
And then what is happening when there is cocoons are kept under? So when this is silk moth, the ordinary citrusalba, when they are cocoons pollinated, portoto go. But this silkworms in the cases, in the illa, that hatchy amendi vere pollinate porto amendi vere carpet make it. That is when they cocoons are taken. One thing they will do, allengil boil it, jayum, allengil steam, steaming, that is aviate. Mainly it is boiled, and what has happened when it is boiled, the silk fibers will be separated from the cocoon. Cocoon in the silk fibers separating. Now what is done? The reeling of silk is done. Reeling on the chale a silk fibers and that were the silk thread item in the process of taking out thread from the cocoon for the use of silk is called reeling. So in the cocoon in the silk threads separate in the process and in the reeling of the reeling of the silk. So special machines are there to do that. Then these fibers are spun into silk thread and woven into silk cloth. So this is a picture of the textbook, in your textbook. So this is a mulberry tree. On this mulberry, the mulberry leaf is shown here and the cocoons are shown here, and how the caterpillars are eating the mulberry is shown here. Also a female silkworm and its eggs are shown here, silk moth and its egg is shown here. So this is not very important, but you must know the picture and the text is okay. But this is a process is another rearing of silkworm important. Now what we are going to do is we are going to watch a small video. ഒരു ചെറിയ വീഡിയോ നമ്മൾ കാണാൻ പോവാണ്. ആഫ്റ്റർ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ്. സോ ഐ വിൽ ബി ഷെയറിംഗ് ദ ലിങ്ക്സ് ഓഫ് വൺ വീഡിയോ ഓഫ് ദ പ്രോസസ്സിംഗ് ഓഫ് സിൽക്ക് ആൻഡ് ഓൾസോ ദി പ്രോസസ്സിംഗ് ഓഫ് വുഡ്. യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.